നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശ്രോതയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. വിക്കിയും കുട്ടിയും നല്ല കൂട്ടുകാരായിരുന്നു. അതിനപ്പുറം അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രോതയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സൗഹൃദവും പ്രണയവും രണ്ടാണെന്ന് തിരിച്ചറിയാതെ ഇയാള് വൺ വേ കൂടെ കയറി പ്രേമിച്ചു. പക്ഷെ റൂട്ട് മാറിപ്പോയി. ഇനി ഇവിടെ നിന്ന് കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഇവിടുന്ന് ഒഴിവാക്കാനാണല്ലേ നിങ്ങൾ നോക്കുന്നത്? ചേട്ടൻ അതല്ല ഉദ്ദേശിച്ചത്. എല്ലാവരുടെയും ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നിക്ക് എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇല്ല ശ്വേത, അറിയാം. എന്നെ ഒളിക്കാൻ നോക്കണ്ട. പറ, എന്റെ വിക്കി എവിടെയുണ്ട്? പറ, എനിക്കറിയണം. പറ, എന്റെ വിക്കി എവിടെ? അറിയില്ല. അറിയാൻ, എന്റെ വിക്കി എവിടെയുണ്ട്? പറ, അറിയാൻ. അയ്യോ ശ്വേത, ശ്വേത മോളെ, മോളെ എണീക്ക്, മോളെ മോളെ ഒന്ന് കണ്ണു തുറക്ക്, കണ്ണു തുറക്ക് മോളെ, മോളെ. അയ്യോ എന്താ ചന്ദ്ര ഈ സമയത്ത്? ഒരു പ്രശ്നമുണ്ട്. ശ്വേതയ്ക്ക് നല്ല സുഖമില്ല. അയ്യോ, പ്രതാപനൊന്നും ഇതുവരെ വരണം. ചന്ദ്രനൊരു കാര്യം ചെയ്യ്, ജലജ ഉണ്ടല്ലോ അവിടെ, മോളെ നിങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടിരിക്കോ, ഞാനങ്ങ് എത്തിക്കോളാം. അതിപ്പോ പ്രതാപ, അങ്ങനെ ആശുപത്രി കാണിക്കേണ്ട അസുഖമൊന്നുമില്ല. ശാരീരികമല്ല, മാനസികവ. നിങ്ങൾ അച്ഛനും അമ്മയും കൂടി ഒന്ന് ഇതുവരെ വരാവോ? പ്രഭ ഇവിടെ ഇല്ല, അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ഞാനങ്ങ് എത്തിക്കോളാം. ചന്ദ്ര, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പം എന്താ ചന്ദ്ര? എന്തായാലും പ്രതാപൻ പെട്ടെന്ന് വാ. ആ ശരി. നീ പോവരുത്, എന്റെ അടുത്ത് വേണം. എന്നെ വിട്ട് എങ്ങും പോവരുത്. വിക്കി പെട്ടെന്ന് വാ, എന്റെ അടുത്ത് വേണം. മോളെ എണീക്ക്. പ്രതാപൻ വിളിച്ചുണർത്തണ്ട, ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. അത്രയ്ക്കായിരുന്നു ബഹളം. ഒരുമാതിരി ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെയായിരുന്നു. എന്നിട്ടാണോ ചന്ദ്ര മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നത്? നിങ്ങളുടെ മോളായിരുന്നെങ്കിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമായിരുന്നോ? അതിന് ഞങ്ങൾ പറഞ്ഞാൽ അവള് കേൾക്കുവോ? അവള് വയലന്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. ആശുപത്രി കൊണ്ടുപോയാലും ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. പ്രതാപൻ, ഞാനൊരു കാര്യം പറഞ്ഞാലൊന്നും തോന്നരുത്. ശ്വേത ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. സൈക്കാട്രിസ്റ്റിനെയോ? അതെന്താ, എന്റെ മോൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണോ ചന്ദ്രൻ പറയുന്നത്? അങ്ങനെയല്ല ചന്ദ്രേട്ടൻ പറഞ്ഞത്. മനസ്സിലായി. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ മോളോട് അത്ര താല്പര്യമില്ലെന്ന് എനിക്കറിയാം. ഇതിപ്പോ അവൾക്ക് ഭ്രാന്തുണ്ടെന്ന് വരുത്തി തീർത്താൽ എന്നേക്കുമായി വിക്കിയിൽ നിന്ന് അകറ്റി തീർത്താമല്ലോ. അതല്ല ലക്ഷ്യം. പ്ലീസ് പ്രതാപൻ, ഇങ്ങനെ കാട് കയറി ചിന്തിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല നിങ്ങൾ ഈ പറയുന്നേ. ഞങ്ങളുടെ രണ്ടു മക്കളും വിക്കിയും ശ്വേതയും
ഒരു വീട്ടിലെ കുട്ടികളെ പോലെയല്ലേ വളർന്നത്? അത് പണ്ട്, പിന്നീട് അതിനൊക്കെ മാറ്റം ഉണ്ടായല്ലോ. എങ്ങനെ മാറ്റം ഉണ്ടായി അതുകൂടെ പറയണം. എന്റെ മോള് വിക്കി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. അതെന്താ അത്ര വലിയ അപരാധമാണോ? ഒരാൾ മാത്രം ആഗ്രഹിച്ച മതിയോ പ്രതാപ? വിക്കിക്ക് ശ്വേതയെ ഭാര്യയെ കാണാൻ കഴിയണ്ടേ? ഒരുമിച്ച് കളിച്ചു വളർന്നതൊക്കെ ശരി തന്നെ, പക്ഷേ വിക്കി ശ്വേതയെ കണ്ടത് ഞങ്ങളുടെ മഹിമ മോളുടെ സ്ഥാനത്താ, ഒരു പെങ്ങളുടെ സ്ഥാനത്താ. എന്ന് മുതലാ ജലജെ ശ്വേത അവന് പെങ്ങളായത്? അഞ്ജലി എന്ന് അവതരിച്ചോ അന്ന് മുതൽ? അതെന്തിനാ നിങ്ങൾ മറച്ചു പിടിക്കുന്നത്? അഞ്ജലി അവതരിച്ചാലും ഇല്ലെങ്കിലും വിക്കി ശ്വേതയെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ലായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ പറയാമല്ലോ. നിങ്ങൾ വിക്കിക്ക് വേണ്ടി എത്ര വാദിച്ചാലും വിക്കി എന്റെ മോളോട് കാണിച്ചത് ചതിയാ. രാജ്മോഹനോട് കാണിച്ചത് നെരുകേടാ. അഞ്ജലി അവളുടെ വീട്ടുകാരോടും ആ സുജിത്തിനോടും കാണിച്ചത് അതിലും വലിയ ചതിയാ. കാമുകനും കാമുകിയും എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. വിളിച്ചു പറ ശ്വേത വീണെന്ന്. പ്രതാപൻ ദേവിയെ ഇത് എഴുതാപ്പുറം വായിക്കരുത്. ശ്വേത വീണുപോയി എന്ന് വിളിച്ചു പറയാൻ മാത്രം അതപ്പതിച്ചിട്ടൊന്നുമില്ല ഞാൻ. ഞാനും ഒരു അച്ഛനാ, എനിക്കും ഉണ്ടൊരു മകൾ ഈ പ്രായത്തിൽ. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ മോളെ കൊണ്ട് പൊയ്ക്കോളാം. പക്ഷേ ഇവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിലോ? അതെ. വിക്കി ഉണ്ടോ അവിടെ? നിന്നെ അത്യാവശ്യമായി ഡോക്ടറെ ഒന്ന് കാണിക്കണം. ഇത് നിങ്ങൾ മൂന്നുപേരും കൂടെ ആലോചിച്ചതാണോ? അങ്ങനെ അസുഖ കഴിയെ ഒരിടത്തിരിക്കാൻ എന്നെ കിട്ടില്ല. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്കോ? ഇവിടുന്ന് ഞാൻ എങ്ങോട്ടും ഇല്ല. ശ്വേത പറയുന്ന കേൾക്ക്, നീ മാനസികമായി വളരെ ഡൗൺ ആണ് മോളെ. എനിക്ക് നിരാശ ബാധിച്ചിരിക്കുന്നു, വിഷാദ രോഗത്തിന് അടിമയായിരിക്കുന്നു എന്നും കൂടെ പറയണം. ഞാൻ അങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടൊന്നും ഇരിക്കുമല്ല. എന്താ പറയുന്നതെന്നും ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിങ്ങനെ തുടർന്ന് ചിലപ്പോ എന്റെ പിടിവിട്ട് പോയിന്നിരിക്കും. മോളെ നമുക്ക് വീട്ടിൽ പോയിട്ട് സമാധാനമായി എന്ത് വേണമെന്ന് ആലോചിക്കാം. ഞാൻ എന്തിനാ ഇത്രയും ദിവസം ഇവിടെ താമസിക്കാൻ തീരുമാനിച്ച? അതച്ഛൻ മറന്നുപോയോ? എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, വിക്കിയെ സ്വന്തമാക്കുക. ആ ലക്ഷ്യത്തെ തന്നെയാ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. മോളെ വിക്കി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, രാജ്മോഹൻ ദുബായി പോയിരിക്കുക. വിക്കിയെ കുറിച്ച് ഒന്നും അറിയാത്തതിൽ നിനക്കുള്ളതിലും എത്രയോ അധികം ടെൻഷനായിരിക്കും രാജ്മോഹന്. വിക്കി സ്വന്തം മകനല്ലേ? എന്നിട്ടും ബിസിനസ് ട്രിപ്പിന് പോയത് അത്രയ്ക്കും അടിയന്തരമായിട്ടുള്ള കാര്യമായതുകൊണ്ടാ. ആ സമയത്ത് നീ പിടിവാശിയോടെ ഇവിടെ ഇരിക്കുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഞാനിപ്പോ എന്ത് വേണമെന്നാ അച്ഛൻ പറയുന്നേ?